തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് വയനാട്. അട്ടിമറി ലക്ഷ്യം വെച്ച് ബിജെപിയും ഇത്തവണ ശക്തമായി തന്നെ രംഗത്തുണ്ട്. അടിയൊഴുക്കുകൾക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ മൈക്ക് അനൗൺസ്മെന്റോ ജാഥകളോ പൊതുയോഗങ്ങളോ ഒന്നുമില്ല. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം. ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സ്ഥാനാർത്ഥി അടക്കം 5-6 പേർ മാത്രമാണ് വീടുകളിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കിട്ടുമെന്ന് 100% ഉറപ്പില്ലാത്ത വീടുകളിൽ ഏറെ നേരം സമയമെടുത്ത് വോട്ട് അഭ്യർത്ഥിക്കും. മേപ്പാടി പഞ്ചായത്തിലെ 19-ാം വാർഡ് കുന്നമ്പറ്റയിൽ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി അജ്മലും UDF സ്ഥാനാർത്ഥി ഷംസുദ്ദീനും രാവിലെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. 3-4 തവണ വോട്ടർമാരെ കണ്ടിരുന്നുവെങ്കിലും അവസാന ദിവസം ഒന്നുകൂടി വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമമെന്ന് ഇരുവരും പറഞ്ഞു. ഇന്ന് വീടുകളിൽ ചെന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മൾ 3 റൗണ്ട് എല്ലാ വീടുകളിലും കയറി. ആ സമയത്ത് ഒരു 15-20 മിനിറ്റോളം അതല്ലെങ്കിൽ അരമണിക്കൂറോളം വോട്ടർമാരോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. ഇന്ന് അതെല്ലാം അവസാന ദിവസമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആളുകളെ ഒന്ന് കണ്ട് വിഷ് ചെയ്ത് സഹായം അഭ്യർത്ഥിച്ച് പോകുന്ന ഒരു രീതിയാണെന്ന് അവലംബിക്കുന്നത്. ഒരു 3 റൗണ്ടെങ്കിലും ഇത് വലിയൊരു വാർഡാണ്. 1600-ലധികം വോട്ടർമാരുള്ള ഒരു വാർഡാണ്. ഒരു 3 റൗണ്ടെങ്കിലും എല്ലാ വീട്ടിലും കയറി എല്ലാ വോട്ടർമാരെയും പരമാവധി എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പരമാവധി ഒന്നുകൂടി എല്ലാ വീടുകളിലും ഓടി ഇന്ന് പരമാവധി രാത്രി വരെ ഓടി എല്ലാ വോട്ടർമാരെയും കാണാനുള്ള ശ്രമത്തിലാണ്. NDA സ്ഥാനാർത്ഥികളും ഇന്ന് വോട്ടുറപ്പിക്കാൻ ഓടി നടന്നു. ഇത്തവണ വലിയ പ്രതീക്ഷയെന്ന് കൽപ്പറ്റ നഗരസഭയിലെ മടിയൂർ കുനിയിൽ മത്സരിക്കുന്ന ശാന്തകുമാരി ടീച്ചർ പറഞ്ഞു. എല്ലായിടത്തും പോലെ തന്നെ കുട്ടികളാശത്തിൽ ഇന്നലെ പ്രചാരണം പരസ്യപ്രചാരണം അവസാനിച്ചു. പക്ഷേ ഇന്നും പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് ഒരു നിശബ്ദ പ്രചാരണത്തിൻ്റെ എങ്ങനെയും പ്രാവശ്യം എന്തായാലും ജനങ്ങളുടെ മനസ്സിലൊരു ചിന്തയില്ല മടിയൂർ കുനി വാർഡിൽ BJP വരണം എന്നുള്ളത്. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആരെയെല്ലാം പ്രവർത്തിച്ച് ആ ലക്ഷ്യപ്രാപ്തിയിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമാണ് വയനാട് ജില്ലയിലാകെ നടന്നത്. ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് വയനാട്. ഇത്തവണ മുൻവർഷത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് NDA ഉറപ്പിച്ചു പറയുന്നു. ജില്ലയിൽ 23 ഗ്രാമപഞ്ചായത്തുകളുടെ 413 വാർഡുകളിലേക്കും 3 നഗരസഭകളുടെ 99 ഡിവിഷനുകളിലേക്കും 4 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ 54 ഡിവിഷനുകളിലേക്കും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ 16 ഡിവിഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ.